നമസ്കാരം. ലോകത്തിന് വിശ്വാമിത്ര മഹർഷിയാണ് ഗായത്രി മന്ത്രം ഉപദേശിച്ച് നൽകിയത് എന്നാണ് വിശ്വാസം. ഗായന്തം ത്രായതേ, ചൊല്ലുന്നവരെ രക്ഷിക്കുന്നത് എന്നാണ് ഗായത്രി എന്ന വാക്കിനർത്ഥം. സൂര്യഭഗവാനെ ഉപാസിക്കുന്ന മന്ത്രമായ ഗായത്രിയെ സവിത മന്ത്രമെന്നും വിശേഷിപ്പിക്കുന്നു. ഗായത്രി മന്ത്രം ജപിച്ചാണ് മന്ത്രപഠനത്തിനുള്ള തുടക്കം കുറിക്കുന്നത്. ഗായത്രി മന്ത്രം: ഓം ഭൂർഭുവ സ്വഹ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന്ന പ്രചോദയാത്. ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യഭഗവാൻ നമ്മുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ എന്നാണ് ഇതിൻ്റെ സാരം. ഗായത്രി മന്ത്രത്തിൻ്റെ ജപരീതിയും ഫലങ്ങളും: എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കുളിച്ച് വൃത്തിയായി നിലവിളക്ക് കത്തിച്ച് വടക്കോട്ട് ദർശനമായോ കിഴക്കോട്ട് ദർശനമായോ ഇരുന്ന് ഗായത്രി മന്ത്രം ജപിക്കാവുന്നതാണ്. വളരെ വ്യക്തമായും തെറ്റുകൂടാതെയും വേണം ഈ മന്ത്രം ജപിക്കുവാൻ. ഗായത്രി മന്ത്രം ജപിക്കുന്നതിലൂടെ അഷ്ടസിദ്ധികൾ ലഭിക്കുമെന്നാണ് വിശ്വാസം. ജപിക്കുന്ന എണ്ണത്തിനനുസരിച്ച് ഫലത്തിലും വ്യത്യാസമുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. ഒരു പ്രാവശ്യം ഗായത്രി മന്ത്രം ജപിച്ചാൽ അന്ന് ചെയ്ത ദോഷകർമ്മഫലങ്ങൾ അകലുമെന്നും 10 പ്രാവശ്യം ജപിച്ചാൽ ഒരു മാസത്തെ ദോഷകർമ്മഫലങ്ങൾ അകലുമെന്നും 1000 പ്രാവശ്യം ജപിച്ചാൽ ഒരു വർഷത്തെ ദോഷകർമ്മഫലങ്ങൾ അകലുമെന്നുമാണ് വിശ്വാസം. 1008 തവണ ഒഴുക്കുള്ള വെള്ളത്തിൽ നിന്ന് ഗായത്രി മന്ത്രം ജപിച്ചാൽ സർവ പാപങ്ങളും അകലുമെന്നുമാണ് വിശ്വാസം. ദിവസവും 1008 തവണ ഒരു വർഷം ജപിച്ചാൽ ത്രികാലജ്ഞാനം സിദ്ധിക്കുമെന്നും പറയപ്പെടുന്നു. ഗായത്രി മന്ത്രം എല്ലാ ദിവസവും മുടങ്ങാതെ 2 വർഷം ജപിച്ചാൽ അഷ്ടസിദ്ധികളും ലഭിക്കുമെന്നാണ് വിശ്വാസം. 3 വർഷം ജപിച്ചാൽ പരകായ പ്രവേശം സിദ്ധിക്കുമെന്നും പറയപ്പെടുന്നു. ഈ മന്ത്രം 4 വർഷം മുടങ്ങാതെ ജപിച്ചാൽ ദേവജന്മം ലഭിക്കുമെന്നാണ് വിശ്വാസം. 5 വർഷം ജപിച്ചാൽ ഇന്ദ്രനാവാം. 6 വർഷം ജപിച്ചാൽ ബ്രഹ്മലോകവാസം. 7 വർഷം ജപിച്ചാൽ സൂര്യമണ്ഡലത്തിൽ ഗായത്രി ദേവിക്ക് സമീപസ്ഥനായി കഴിയാമെന്നും വിശ്വാസം. അതുപോലെ ബുദ്ധിശക്തി, ദീർഘായുസ്, അഭിവൃദ്ധി എന്നിവയാണ് ഗായത്രി മന്ത്ര ജപത്തിൻ്റെ ഫലം. അത്രയ്ക്ക് ശ്രേഷ്ഠമായതാണ് ഗായത്രി മന്ത്രം. നന്ദി, നമസ്കാരം.